കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനുമെതിരെ ശക്തമായ രീതിയിൽ തുറന്നടിച്ചുകൊണ്ട് മുതിർന്ന നേതാവായ എ കെ ആന്റണി പാർട്ടിയെ നയിക്കേണ്ടവർ വക്വതയില്ലാതെ പെരുമാറുകയാണെന്നും അത് പാർട്ടിക്കുണ്ടാക്കുന്ന അവമതിപ്പ് എത്രത്തോളമാണ് എന്നുള്ളതും വ്യാഴാഴ്ച ചേർന്ന കെ പി സി സിയുടെ വിശാല എക്സിക്യൂട്ടീവ് യോഗത്തിൽ എ കെ ആന്റണി പറഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകരുടെ വികാരം എന്ന നിലയിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരുമിച്ച് നിൽക്കുന്നു എന്ന് അണികളെയെങ്കിലും ബോധ്യപ്പെടുത്തണം. അതിനു പോലും കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഒരു കൂടിച്ചേരൽ? അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാനങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പോകണം. പ്രവർത്തകരുടെ വികാരം എന്ന നിലയിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ എന്നാണ് എ കെ ആന്റണി പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയിൽ ഐക്യം കൊണ്ടുവരേണ്ടവരാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. പരസ്പരം ഐക്യമില്ലെങ്കിലും സാധാരണ പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ അണികളെയും ബോധ്യപ്പെടുത്താനെങ്കിലും അവർക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിക്കുന്നത് തങ്ങളാണ് എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതില്ലാത്തടത്തോളം കാലം അതിനെ വലിയ രീതിയിൽ പ്രതിപക്ഷം മുതലെടുക്കും. അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്താണ്. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇടതുപക്ഷവും ബി ജെ പിയും ഒക്കെ വരുന്നുണ്ട്. മറ്റാരുമല്ല പാർട്ടിയിൽ ഐക്യം കൊണ്ടുവരേണ്ടത്, ഇവരാണ് നേതാക്കളെന്ന് മറ്റുള്ളവരും മനസ്സിലാക്കണം. ഈ കാര്യമാണ് ഇപ്പോൾ വിശാലമായിട്ടുള്ള എക്സിക്യൂട്ടീവ് യോഗത്തിൽ എ കെ ആന്റണി എന്ന മുതിർന്ന നേതാവ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല തന്ത്രങ്ങൾ മെനയാനും ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെയാണ് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഒക്കെ വിശാലമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാനും ഒക്കെ ഇവർക്കാണ് ചുമതല. ആ ചുമതലയിൽ നിന്നും അവർക്ക് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ ചുമതലകളെല്ലാം ഭംഗിയായി നടത്തണമെങ്കിൽ, അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായും ഉത്തരവാദിത്വ ബോധം കൂടണം. അങ്ങനെ ഉത്തരവാദിത്വ ബോധം കൂടണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിക്കുന്ന രീതിയിൽ ജനകീയമായ പ്രവർത്തനങ്ങൾ അവർ കൈക്കൊള്ളണം. രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ടുള്ള സുനിൽ കനികൗല്ലൂരിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച രാഷ്ട്രീയകാര്യ സമിതി അത് യോഗത്തിന് പിന്നാലെ എക്സിക്യൂട്ടീവ് യോഗമാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ചേർന്ന പ്രധാന യോഗത്തിൽ ആന്റണിയുടെ ഇത്തരത്തിലുള്ള ഒരു രൂക്ഷമായിട്ടുള്ള വിമർശനം അത് നേതാക്കളെ മുഴുവനായി ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ പാളിച്ച കൃത്യമായിട്ടെന്നുള്ള ഒരു ഒരു നിഴലിപ്പ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.